നമസ്കാരം. കേരള പി എസ് സി നടത്തുന്ന ലാബ് അസിസ്റ്റൻറ്റ് ഇൻ കേരള വാട്ടർ അതോറിറ്റി ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്വി ലേണിംഗ് ആപ്പിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. നാളെ മുതൽ, അതായത് ജൂലൈ 1 മുതൽ, നമ്മളിതിൻ്റെ ലൈവ് റിവിഷൻ സെഷനും ആരംഭിക്കുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം, നമുക്കൊന്ന് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്താണ് എന്നാണ് ചോദ്യം. എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്താണ് ഈ സംഗതി? അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് എ, ഇതാണ് ബി, അല്ലേ? ഈ മൊത്തം സെറ്റിനെയാണ് നമ്മൾ ആര് പറയുക, എ യൂണിയൻ ബി എന്ന് പറയുക, അല്ലേ? ഇത് മൊത്തം എയും ബിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത്രയും സെറ്റ്, ഈ ഇത്രയും പോർഷനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ആൻഡ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ് ആരുടെ സബ്സെറ്റാണ്? എ യൂണിയൻ ബിയുടെ സബ്സെറ്റാണ്, അല്ലേ? കാരണം എ എന്ന് പറഞ്ഞത് ഇത്, ബി എന്ന് പറഞ്ഞത് ഇത്. അപ്പോൾ എയിൽ ഉള്ള എലമെൻറ്റുകളുള്ള മൊത്തം എവിടെയുണ്ട്? എ യൂണിയൻ ബിക്കകത്ത് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എ ഇസ് ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് എന്ന് ഓർത്ത് വയ്ക്കുക. എ ഇൻ്റർസെക്ഷൻ ബി ഇസ് എ. ചെറിയ സെറ്റായിരിക്കും, ചെറിയ സെറ്റായിരിക്കും എപ്പോഴും ഇൻ്റർസെക്ഷനിൽ വരിക. അതുപോലെ തന്നെ എ ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ വാട്ട് ഇസ് എ യൂണിയൻ ബി? വലിയ സെറ്റായിരിക്കും എപ്പോഴും യൂണിയനിൽ വരിക. ഇവിടെ സ്മോളസ്റ്റ് ആൻഡ് ഇവിടെ ലാർജസ്റ്റ്. ഓക്കെ, സ്മോളസ്റ്റ് സബ്സെറ്റാണ് ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവുക, ലാർജസ്റ്റ് സെറ്റാണ് യൂണിയനിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ ആണ്, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ അവിടെ ആ ഒരു ലോ നിങ്ങൾ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണെന്ന് നമുക്കറിയാം. എയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ എവിടെ ഉണ്ട്? എ യൂണിയൻ ബിക്കകത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറിയ സെറ്റായിരിക്കും. ദാറ്റ് ഇസ് ചെറിയ സെറ്റ് ഇവിടെ എ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്തിട്ട് പോകാൻ പറ്റും. 4 ഓപ്ഷൻസ് അല്ല, 5 ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസിൽ 4 ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 5 ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങളുടെ എക്സാമിന്. ദെൻ അടുത്ത നോക്കുക, രണ്ടാമത്തെ ചോദ്യം. ഇഫ് എ സെറ്റ് എ കണ്ടെയ്ൻസ് 4 എലമെൻറ്റ്സ് ആൻഡ് എ സെറ്റ് ബി കണ്ടെയ്ൻസ് 8 എലമെൻറ്റ്സ്, ദെൻ ദ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബിയിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ എലമെൻറ്റുകളുടെ എണ്ണം, മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി എത്രയാണ്? എയും ബിയും ഏതൊക്കെ സെറ്റാണെന്ന് നമുക്കറിയില്ല, എലമെൻറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 4 എലമെൻറ്റ്സും ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 8 എലമെൻറ്റ്സും ആണുള്ളത്. എക്സ്ട്രീം പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എയും ബിയും ഡിസ്ജോയിൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിക്കകത്ത് എത്ര എലമെൻറ്റ്സ് കാണും? മാക്സിമം എയിലുള്ള എലമെൻറ്റുകളുടെ മൊത്തം ഉണ്ടാവും, ബിയിലുള്ള എലമെൻറ്റുകളും മൊത്തം ഉണ്ടാവും. അപ്പോൾ 4 + 8 മാക്സിമം 12 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവും. മാക്സിമം ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എല്ലാ സമയത്തും 12 എന്നല്ല. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ അവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ? ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര എലമെൻറ്റ്സേ കാണുള്ളൂ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ബി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 8 ആയിരിക്കും. ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് അല്ല എങ്കിൽ, സബ്സെറ്റ് അല്ലാത്ത കേസിൽ ഇപ്പോൾ ഒരു എലമെൻറ്റ് കോമൺ ആയിട്ടുള്ള സെറ്റുകൾ ഉണ്ടാവാം, 2 എലമെൻറ്റുകൾ കോമൺ ആയിട്ടുള്ള സെറ്റുകൾ ഉണ്ടാവാം, അല്ലേ? 4 എലമെൻറ്റുകളും കോമൺ ഉള്ള സെറ്റുകൾ ഉണ്ടാവാം. അപ്പോഴാണ് ഇൻ്റർസെക്ഷൻ എന്ത് വരിക? എ വരിക, അല്ലേ? അപ്പോൾ ചെറിയ സെറ്റ് ആണ് ഇൻ്റർസെക്ഷനിൽ ഇൻ്റർസെക്ഷൻ ആയിട്ട് വരിക. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റ് ആയിരിക്കും വരിക. ഈ ഫേസ് സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ഇൻ ദാറ്റ് കേസ് നമുക്ക് എലമെൻറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ മാക്സിമം രണ്ടും ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകളാണെങ്കിൽ മാക്സിമം എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയാണ് വരിക? 12 ആണ് വരിക. രണ്ട് സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ, രണ്ട് സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരു കേസും കൂടെ നോക്കൂ. വാട്ട് ഇസ് എ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി? മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ ദിസ് കേസ് 4 ഉം 8 ഉം ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഇൻ്റർസെക്ഷൻ എ സബ്സെറ്റ് ഓഫ് ബി ആയിട്ട് വരുന്ന സമയത്താണ് മാക്സിമം ഉണ്ടാവുക, ദാറ്റ് ഇസ് 4, അല്ലേ? ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, അങ്ങനെ ആകുമ്പോഴാണ് മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ്
ഇന്റർസെക്ഷനിൽ വരിക, ദാറ്റ് ഇസ് 4. നാല് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക, ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? 12 ആണ്, ഓപ്ഷൻ ബി ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു, എന്താണ് എ മൈനസ് ബി എന്നാണ് നമ്മൾ പറയുന്നത്? അപ്പൊ ചോദിക്കണേ, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നമ്മൾ പഠിച്ചു, അല്ലെ? എ മൈനസ് ബി എങ്ങനെ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആവുന്നേ? ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. അപ്പൊ നമുക്ക് വേണ്ടത് എ മൈനസ് ബി ആണെന്ന് അറിയാം, അല്ലെ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഏത് പോർഷനാണ്? ഈ പോർഷനാണ്, ഈ ഭാഗമാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്, ശരിയല്ലേ? ഓക്കെ, ഈ പോർഷനാണ് എ മൈനസ് ബി, ദിസ് ഇസ് എ മൈനസ് ബി. നമുക്ക് വേണ്ടത് എ മൈനസ് ബി ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടത്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണ് വരിക എന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് ഇത് മൊത്തം ഉണ്ടാവും, അല്ലെ? ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാ ഭാഗം ഉണ്ടാവുക? ഈ ബിക്ക് പുറത്ത് കാണുന്ന ഭാഗം, ഇത്രയും ഭാഗമായിരിക്കും ബി കോംപ്ലിമെന്റ്, ഇത്രയും ഭാഗമായിരിക്കും ബി കോംപ്ലിമെന്റ്. ഇതൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻ ഓർത്ത് ഫോർമുലയായിട്ട് പഠിച്ചാൽ മതിട്ടോ, ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല. ഇതായിരിക്കും ബി കോംപ്ലിമെന്റ്, ശരിയല്ലേ? ബിയുടെ പുറത്ത് കാണുന്ന ഭാഗമാണ് ബി കോംപ്ലിമെന്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇന്റർസെക്ഷൻ വിത്ത് എ, എ എന്ന് പറഞ്ഞ സെറ്റ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഏതാണ് എ എന്ന് പറഞ്ഞ പോർഷൻ? ഈ പോർഷനാണ് എ, അല്ലെ? ഇതാണ് എ പോർഷൻ, ഇത് മൊത്തത്തിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. ഈ മൊത്തം പോർഷനാണ് എന്ന് പറയുക, അല്ലെ? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഷെയ്ഡും വരുന്ന ഭാഗമാണ്, അല്ലെ? രണ്ട് ടൈപ്പ് ഷെയ്ഡും വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ് ഇതിനകത്ത്? ഈ കാണുന്ന ഭാഗം, ഇത്രയും പോർഷൻ, അല്ലെ? രണ്ട് ഷെയ്ഡും വരുന്നത്, ഒന്ന് ലൈൻസും പിന്നെ ഒന്ന് പച്ച കളർ ഷെയ്ഡും വരുന്നത്, ഇത്രയും പോർഷൻ. ആ അത്രയും പോർഷനാണ് നമ്മൾ എന്ത് പറയുക? എ മൈനസ് ബി എന്ന് പറയും, എ മൈനസ് ബി എന്ന് പറയുക. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരിക. നാലാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് എ ബി സി ആർ ത്രീ സെറ്റ്സ് സച്ച് ദാറ്റ് എ യൂണിയൻ ബി ഇസ് എ യൂണിയൻ സി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഇസ് എ ഇന്റർസെക്ഷൻ സി, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും ഇതിനകത്ത് എന്നാണ് ചോദ്യം. ഇത് ശരിക്കും ക്യാൻസലേഷൻ ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് തിയറിയിൽ പഠിക്കുന്ന ഒരു ലോ ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ യൂണിയൻ സി ആണ്, അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ സി ആണ് എന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക എന്ന് ആലോചിച്ചാൽ മതി. അതെന്താ? ബി കൊണ്ട് സി എന്നാ കിട്ടുക, ഓപ്ഷൻ ബി. ഓക്കെ, ഇത് ക്യാൻസലേഷൻ ലോ എന്നാണ് നമ്മളിതിനെ പറയുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസലേഷൻ ലോ എന്ന് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കൂ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. സെറ്റ്സ് എ ആൻഡ് ബി ഹാവ് 3 and 6 എലമെന്റ്സ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പാണ് ഈ ക്വസ്റ്റ്യൻ. എയും ബിയും എലമെന്റ്സ് തന്നിട്ടുള്ള രണ്ട് സെറ്റുകൾ, മൂന്ന് എലമെന്റ്സ് ആണ് എയിലുള്ളത്, ബിയിൽ 6 എലമെന്റ്സ് ആണ് ഉള്ളത്. വാട്ട് ക്യാൻ ബി ദ മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി? എ യൂണിയൻ ബിയിൽ ഉള്ള മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? എത്ര എലമെന്റ്സ് ആണ് എ യൂണിയൻ ബിയിലകത്ത്? എത്ര എലമെന്റ്സ് ഉണ്ടാവും? നമ്മൾ നേരത്തെ മാക്സിമം നമ്പർ പറഞ്ഞു, ഇത് അതേപോലെ തന്നെ മിനിമം നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണേ. എന്തായിരിക്കും വരിക? നമുക്കറിയാം എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്, അല്ലേ? അതുപോലെ തന്നെ എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 6 ആണ്. മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് ചോദിക്കണം, മാക്സിമം അല്ല, മിനിമം ആണ് ചോദിക്കണം. മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് യൂണിയനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങൾ വിചാരിച്ചോക്കൂ, എ എന്ന് പറയുന്ന സെറ്റ് 3 എലമെന്റ്സ് ഉള്ള സെറ്റ്, ഇഫ് ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് വിചാരിക്കും. എയിലുള്ള എലമെന്റ്സ് 3 എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? ബി അല്ലേ കിട്ടുള്ളൂ, അല്ലേ? ആ ബിയിലുള്ള എലമെന്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ്. അപ്പോൾ മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സപ്പോസ് എക്ക് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി അല്ല എന്ന് വിചാരിക്കും. എ സബ്സെറ്റ് ഓഫ് ബി, എ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകളാണ് വിചാരിക്കും. രണ്ട് സെറ്റുകളും ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സെറ്റുകളാണ് വിചാരിക്കും.
അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എലമെന്റ്സ് സോറി ഇന്ന് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഇതിൽ മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും വരിക? എ യൂണിയൻ ബിയിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി അല്ലേ? മൂന്നും ആറും, ഒൻപത് എലമെന്റ്സ് ആണ് ഉണ്ടാവുക. മൂന്നും ആറും ഒൻപത് എലമെന്റ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ശരിയാണോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതിൽ മാക്സിമം ആണ് നമ്മൾ നേരത്തെ ചെയ്തത്, ഇത് മിനിമം ആണ്.